അതുകൊണ്ട് പഠിച്ചോ തന്നെ സംരക്ഷിക്കുന്ന പിന്നെ എന്തിനാ അദ്രാമ സൈഫ് ഇത്ര ബേജാറായി കണ്ട് ഇതിനെ ഞാൻ എടുക്കണത്? ഞാൻ സംരക്ഷിച്ച് പൊളിഞ്ഞാടും എന്ന് കരുതി ബേജാറായി ഓടുന്നുണ്ടല്ലോ. എല്ലാ സ്ഥാപനത്തിലും കയറി, എല്ലാർത്തും ചെയർമാനായി, എല്ലാർത്തും പ്രസിഡന്റായി, എന്തിനാ പേടിക്കരുത്? അല്ലർക്കീലാണെങ്കിൽ അവ മനസ്സിലാക്കുക വാറാനൊക്കെ കഴിയുണ്ടെന്നുള്ളത്. അവസാനം പുളിക്കൽ ജാമിയ സലിഫിയയും ചെയർമാനായി മുപ്പിൽ കയറി. രണ്ടു ദിവസം മുമ്പ് മറ്റോടത്തെ തരം മൂപ്പയ്ക്ക് മറ്റേ രണ്ടാളെ കൊണ്ടുപോയി വെച്ചു. പ്രിൻസിപ്പളായി അബ്ദുറസാഖ് വാക്കവയും അഡ്മിനിസ്ട്രേറ്ററായി അബ്ദുൽ നാസർ സുല്ലമയും എടവണ്ണ ജാമിയിൽ. അപ്പൊ ഇനിയിപ്പോ മൂപ്പന് അവിടെ സെക്രട്ടറി പ്രസിഡന്റ് ആയിരിക്കും ബേജാറൊന്നുമില്ല. രണ്ട് ബിനാമിമാരുണ്ടല്ലോ. ഇനി അടുത്ത നോട്ടം പിന്നെ ഇങ്ങോട്ടാണ് പുളിക്കലേക്ക്. അവിടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു എ പി അബ്ദുൽ ഖാദിർ മൗലവി. ആരുണ്ടായി മൂപ്പയ്ക്ക് അനാരോഗ്യമായല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി ആരോഗ്യമുള്ളവൻ പറ്റേന സെക്രട്ടറിയോ പി കെ അഹമ്മദ് മദനിയും. എന്നിട്ടിപ്പോ മൂന്നംഗ അന്വേഷണ കമ്മീഷനെ വെച്ചു അവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കുറിച്ച് പഠിക്കാൻ. ജാമിയ സലഫി എന്തിനാണ് ഉണ്ടാക്കിയത്? ആ ലക്ഷ്യത്തിലല്ല ഇപ്പൊ പോകുന്നത്. അതുകൊണ്ട് എന്താ അവിടെ സംഭവിച്ചത് അന്വേഷിക്കണം. ഒരു അന്വേഷണ കമ്മീഷൻ. ആരാ കമ്മീഷന്? അബ്ദുറഹ്മാൻ സലഫി, അബ്ദുറസാഖ് വാക്കവി, പിന്നെ വാറു ഒരു ചങ്ങായി. ഈ മൂന്നാൾ അന്വേഷണ കമ്മീഷൻ വെക്കുന്നത് ആരാ? ചെയർമാൻ. ചെയർമാൻ ആരാ? അബ്ദുറഹ്മാൻ സലഫി. കമ്മീഷൻ ആരാ? മൂപ്പനെ. അപ്പൊ ഈ പണി എന്തിനാ പിന്നെ? അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ ആയത്തോതി ഇല്ലാത്ത അർത്ഥം പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാർ അവരാണ് ഇങ്ങോട്ട് ആരോപിക്കുന്നത് ഇതാ കാന്തപുരം ചെയ്ത പണിയാണ് ഇപ്പൊ ഫൈസൽ മുസ്ലിയാരും ചെയ്തത്. അപ്പൊ നാലാളെങ്കിലും വിശ്വസിച്ചതായല്ലോ എന്നായിരിക്കാം ഒരു വിചാരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്തെല്ലാം പ്രചാരങ്ങൾ നെറ്റിലൊക്കെ കേറി നോക്കിയ ആളുകൾ പറഞ്ഞു, ഞാൻ കേറില്ല, കേറി നോക്കിയ മനുഷ്യന്മാര് പറയുന്നു എന്തെല്ലാം ഏതെല്ലാം പ്രചാരണം എല്ലാരെ കുറിച്ചും. ഹുസൈൻ സലഫിയെ കുറിച്ചടക്കം, ഹുസൈൻ സലഫിയെ കുറിച്ചടക്കം. മൂപ്പര് ഷെയറിന് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഒരു ചങ്ങാരി മൂപ്പര് ലക്ഷക്കണക്കിന് റുപ്യ തട്ടിയിട്ട് അതും കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ. ആ ചങ്ങായിക്ക് മനുഷ്യന്മാരത്തിന് ഷെയർ വാങ്ങണ പണി ഉണ്ടായിരുന്നു എന്നൊരു വേറെ വിഷയം. ഹുസൈൻ സലഫിയുടെ വീടും പറമ്പും വിറ്റ സ്ഥലം വായ്പ എന്നും പറഞ്ഞ ഇയാൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് തട്ടിപ്പെടുത്തി കൊല്ലങ്ങളായി അതുമായി മുങ്ങിയിട്ട് എന്നിട്ട് അതാ ഇപ്പൊ എന്താക്കിയത്? സലഫി പോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു ആക്കി മാറ്റിയത്. എന്ന പോലെ ഫൈസൽ മുസിയാക്ക് പി എസ് സ്കൂളിൽ 1 കോടി രൂപ ഷെയർ ഉണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ 1 കോടി വേണ്ട, 1 ലക്ഷത്തിന് ഷെയർ ഉണ്ടായാൽ മതിയെന്നു. പി എസ് സ്കൂളില് കമ്മിറ്റി ഞാൻ ഉണ്ട്, ശരിയാണ്, കമ്മിറ്റി ഉണ്ട്, ഡയറക്ടർ ബോർഡ് ഞാനുണ്ട്, പക്ഷേ 1 റുപ്യന്റെ ഷെയർ പോലും എനിക്കതില്ല. എല്ലാരും സംഘടിപ്പിച്ച് ആളെ കൂട്ടി എല്ലാരെ കൊണ്ട് ഇങ്ങനത്തെ സംരംഭത്തിന് ഉള്ള ചിന്തയുണ്ടാക്കി അവരൊക്കെ ഒരുമിച്ച് കൂട്ടി അവരുടെ പണം സ്വരൂപിച്ച് ആ സംവിധാനം ഉണ്ടാക്കാൻ മുന്നിലേക്ക് ഇറങ്ങിയത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ 58 ആള് കിട്ടി. ആ 58 ആളുടെ പണം കൊണ്ടാണ് ആ സാധനം ഉണ്ടാക്കിയത്. അപ്പൊ ഉണ്ടാക്കി സ്ഥലമൊക്കെ വാങ്ങി വന്ന് യോഗം കൂടി ഇപ്പൊ എല്ലാരും പറഞ്ഞു നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം, എന്നാലേ ഇത് വരെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്റെ ഡയറക്ടർ ബോർഡ് ഞാനും വന്നതേ ഉള്ളൂ. എന്നിട്ടാണ് 1 കോടി രൂപ ഷെയർ ഉണ്ട്. സംഗതി പി എസ് സ്കൂൾ വന്നപ്പോഴാ ഞാനാകെ 1 കോടിയിലായത്. എന്നിട്ടാണ് 1 കോടി ഷെയർ. അപ്പൊ ഇങ്ങനെ എന്തും പറയാ, പറയട്ടെ നമുക്കതൊക്കെ ഹൈറാണ്, അങ്ങനെയൊക്കെ പറയട്ടെ. അപ്പൊ ആൾക്കാരും വിചാരിക്കുക പൈസ മുസ്ലിയാർ കാണണ വരുന്നല്ല, മുപ്പത് പൈസ അത്യാവശ്യമുണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളു. 1 കോടി അവിടെ കൊടുക്കുക, 80 ലക്ഷത്തിന് വീടുണ്ടാക്കുക, അപ്പൊ സംഗതി അത്യാവശ്യമുണ്ട് എന്ന് ആൾക്കാർ മനസ്സിലായിക്കോട്ടെ. അപ്പൊ യഥാർത്ഥത്തിന് നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടല്ലോ, മഞ്ഞപ്പിത്തം പിടിച്ചാൽ എല്ലാം മഞ്ഞയായി തോന്നുന്നു. ആ പറഞ്ഞ പണിയാതെ ഈ കോടികളും കൊണ്ട് ഇങ്ങനെ നടക്കുമെന്ന് തോന്നും. ഒന്നിടത്തും കൂടിയുണ്ട്, ഇവനത്തും കൂടിയുണ്ട്, മറ്റൊരിടത്തും കൂടിയുണ്ട് എന്ന് ഓർക്ക് തോന്നുന്നുണ്ടാകും. അതിന് നമുക്ക് നിവൃത്തിയൊന്നുമില്ല. ഇനി ഈ ഒരു ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണെങ്കിൽ അത് പ്രചാരണം വന്ന അന്ന് മുതൽ ഇന്നലെ വരെ നടന്ന മുഖാമുഖങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്നാണെങ്കിൽ അത് സ്ഥാപിക്കാൻ അത് തെളിയിക്കാൻ സാധിക്കുമോ? നമുക്കത് വെച്ച് ചർച്ച ചെയ്യാം. സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി വരട്ടെ, ചർച്ച ചെയ്യാം നമുക്ക് ഈ ഒരു ആയത്ത് എന്ന ആയത്തിലെ മുഴുവനും അല്ലെങ്കിൽ അതിന്റെ വകഭേദമായ ഇസ്തിആനത്ത് മുഴുവനും ശിർക്ക് തന്നെയാണ് എന്ന് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ശിർക്കായതും അല്ലാത്തതുമായ ഇസ്തിംതാഴികളെ വ്യാഖ്യാതാക്കൾ പറഞ്ഞുവോ ഇല്ലേ? ചർച്ച ചെയ്യാം നമുക്ക്. സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ വരണം എങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ കൊടുവള്ളി മുഖാമുഖത്തിൽ പറഞ്ഞപ്പോ ഒരാളെ പിറ്റേന്ന് വിളിച്ചു ചോദിച്ചു അനീഫ് കായക്കുടിയുമായി ഇരിക്കാൻ ധൈര്യമുണ്ടോ ചോദിക്കുന്നുണ്ട്.
ഏതുമാകട്ടെ നടത്താം, അതും പരമാവധി പറ്റുമെങ്കിൽ പരസ്യമായി നടത്തണം. എന്നാ ഖുറാഫിലെത്താവുമ്പോഴല്ലേ ഒരു കലക്കുന്ന വേചാറുള്ളൂ, ഇത് പതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പരസ്യമായിട്ട് ഏതെങ്കിലും മുജാഹിദ് മഹല്ലിൽ ലക്ഷക്കണക്കിന് മുജാഹിദുകൾ ഒരുമിച്ച് കൂടട്ടെ, എന്നിട്ട് പരസ്യമായി ഈ വിഷയത്തിന് ഒരു സംവാദം നടത്താം. അവസാനം ചോദ്യകർത്താവ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്റഹ്മാൻ സലഫി തയ്യാറാണ്, പക്ഷേ സക്കരിയ സലാഹി വേണമെന്നാ പറയണത്. മൂപ്പർക്ക് മനസ്സിലായി അങ്ങനെ വല്ലതും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ സലാഹയെ വിളിച്ചു, സലാഹ റെഡിയാണ്, ഞാനും കാത്തു കേണറി, ഞാനും കാത്തുക, മൂപ്പർ ഉണ്ടെങ്കിൽ ഞാനും തയ്യാറാ. ശരി, സക്കരിയ സലാഹി റെഡിയാണ്, സലഫി വരട്ടെ എന്നറി. പിന്നെ അയാളെന്ന് വിളിച്ച് പറഞ്ഞു, അദ്റഹ്മാൻ സലഫി വരികയാണെങ്കിൽ ജംഇയ്യത്തുലമന്റെ ആളായിട്ടാണ് വരിക. ഞാൻ പറഞ്ഞു, അത് പറ്റൂല, ജംഇയ്യത്തുലമന്റെ ആളാണെങ്കിൽ എല്ലാവരും ജംഇയ്യത്തുലമന്റെ ആൾക്കാര്, അല്ലെങ്കിൽ ആരും എന്റെ ആളാവണ്ട, മൂപ്പര് മാത്രം കേ ചെയ്യൂ എന്നാണ് അത് നടക്കൂല്ലോ. സംഗതി ഇപ്പൊ നടക്കണ അങ്ങനെയാണെങ്കിലും ഈ വിഷയത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒന്നുകിൽ എല്ലാരും കേ ചെയ്യട്ടെ,
Yang pokoknya saya sambat ni, thoda kat tera adam, ialah sambat ram attendance lega perlu. Apa attendance lega perlu? Ia pun bercerai panir upicui, nani haji. Ayah le, pande perorangan itu nani haji, nana mila hijide. A nani haji, ayah le paper terutu kayaan ni mana, pada diri cuman nawar. Yang ni heading aje tu, mupering ni ada undur dua, tiga, empat, lima, tiga, ni, boleh kepada perih upitita paper ni terdendu. Apa boleh kayaan ni mana alkali? Apa ni, amal baran ni ada ni jo. Apa ni, anggaran ni tu, sehari nara empat le, urut terus, amal ni baki dia, nama ni baki dia, apa tangan ni baki anggaru ini. Kehen ni mana? Pada hari cawar, untuk ni, dua, tiga, empat, lima, enam, tujuh, lapan, anjay, ane, hari, abdul malik salafi, yes, surah salafi, yaitu, jangal madzhab salah yuva ki, paperan itu kurtu, pinen jinta paran diri kurtu, ya, itu baturan yang begini lo. Ada benda, one seater kipa gana, mujahid itu macam, boleh muna lagi. Yang itu percaya itu kita hilang, ada untuk muna kosnya marka. Mona kosnya mar kegaran dah. Ini paper pergerakan ni pun yang ideal ni gil. Dua muzik aja percuma ni dalam. Alingnya pun ada salah file ni dalam mati. Kokas ni dalam. Ada ni betul jelah. Abah ni dah ni alam. Ini jalan dah marakka ni ada. Ini terangku perjalanan ni. Aduh kadal lah. Aduh pun dah ni macam mana pun ayat tu full tapa. Istimta ini ayat tu pun lahirum. Netiru matung ni tapi tu. Yang lekik kita beri. Orang kena kaya panu. Terusnya buat cewa orang tengah diusam buat cewa ni dah. Ngalor panen dah. Peran diri ni dah. Nada panen kita ada heran deh, wasiat usus kita pelanda nanti, inya kita abin deh, mati kita abin deh, yang mana orang orang terpengaruh berucap panen ya. Orang semua ayat tu berikan orang ini, undang mandor, Kristman sahibin deh, mukti satu ruh benda pustaka, matram bayi cawan ini, apa orang seram, ini istimdari, ya dalam saya sendiri. Ntaranu, durvya kiri cu, yang mana panen, yang mana hari, ini wasatte, kan tu beram award, pasal musa kita berkabi cu, yang ni beri, semua saya cawan deh. Insyaallah, ayat semua sakit kepada kita. Emrah hari um perdi kerja tinggal. Aduh, ke? Case kurikulum ada, swayam case ada kena. Ule kuar diin dallo. Ah, kuar diin insyaallah. Namu kadai apa mai maru mana perdi cahil. Emrah dallam cemik kuno. Allahu anikahi kumarabat. Isa hodren baru je boleh. Emrah persiha alai te. Uru amidatam emrah diin dain dallo. Pine, ini miskerikne eri turu kayi alak kele. Adai boleh. Tujuan ni ni kumpul, baru push up di situ ni kya. Adapun korang kaya orang lepo, celuri pelil lepo ayah le, kadam, tarawih, itarne orang kunut. Abah, amala mujahidin orang le nanda, ini pernah mahmu. Abah, ini korang kaya kayi bukanaga, korang kaya kayi kacilaga, korang kaya kayi datirna. Abah, mujahidin orang ke, orang kumpul beratnya ni malle. Jemala jamaat ini abah le kana pernah tarawih kunut oke. Macam mujahidin le pelil le, ni ane, kau mputar esha, ni ane terangkan dia. Adapun boleh, amlok korang ayah ringan pun, zakiria selalu ini korang murni marilah dulu, macam sihir palikula ni, pernah arbrajinggal allang kudi, Israel ni Amerika ni ada sihir artiya mudah dulu, pernah korang ayah ni pada sihir palikra, apa hendak ni mujahid pastan itu lingan macanggal bandung diri, puri bisteh. Mujahid pastan itu macanggal bandung diri kuno, yang mujahid pastan itu macanggal beri nillah. Cila alat-alat cila visi yang orang manusia kira tak betul munda agum bol, awal orang baca mati kurai ganja. Pastian tu naiam innum undan. Bishudha Quranum sahihai hadisum, yenda anu perih picat. Ada anu pastian tu naiam. Aduh baca cila alat-alat cila hadis yang manusia agak ada poyo itu gundel, awal orang percaya itu lagi pernah terindah bawa. Pinir awal ke hadis manusia ini, apol awal turun dari barangnya, yang kita pandai ingatnya pernah jadi nu, an yang kita hari ini lagi nu, ipol yang kita manusia ini, aduh gundel yang kita turut nu, aduh pastanam turut tidak lah. Pinir cerita bishaya yang kita, sahih hadis kita tenne. Wetesta riil cahyaan anuwadi kapatam isengul dau. Wetesta riil cahyaan, yenno barangnya anuwaada mulla isengul daga. Aba adil wuri percaya wuri aling idul kum matyal matyal kum. Ado wat matyal ngoki kanan bol, beranda randa wuri tni yenno cendik kene yenno bertinja. Adi randum sahiya di istre petunda idi kam. Adi bisara dayul la. Jendam saya anuwaada mulla, megre ayrikam. Pala visetrum angkayan.
അവിടെ രണ്ടിനും സഹി ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് പ്രകാരം ചെയ്യാം, മറ്റേ ഹദീസ് പ്രകാരം ചെയ്യാം. അതേപോലെ വിത്തറിലെ കുനൂത്ത്, അതിൽ എല്ലാ കാലത്തും നമ്മുടെ കയ്യിൽ ചർച്ച നടന്നിട്ടുണ്ട്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് കേരള ജംഇയത്തുൽ ഉലമയിൽ പോലും ചർച്ച വന്ന സമയത്ത് അന്ന് ഔദ്യോഗികമായി ചർച്ച ചെയ്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച തീരുമാനം തന്നെ. അതുമായി ബന്ധപ്പെട്ട് സ്വഹീഹായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്താണെന്ന് പറയാൻ വകുപ്പില്ല. എന്നാൽ ചെയ്യാത്ത ഒരാൾ നിർബന്ധമായും നീ ചെയ്തോളണമെന്ന് പറഞ്ഞ് അയാളെ ചെയ്യിക്കാൻ പോകേണ്ടതുമില്ല എന്നാണ് കെ ജയ് പോലും അവിഷയമായി കൊല്ലങ്ങൾക്ക് മുമ്പ് നയം പ്രഖ്യാപിച്ചിരുന്നത്. അപ്പൊ അത് ഒരാൾ ഇത്രയും കാലം കണ്ടിട്ടില്ല എന്നുകൊണ്ട് അതൊരു പുതിയതാണ് തോന്നിയാല് അത് അയാൾക്ക് കുഴപ്പമൊന്നല്ലാതെ ഒരാൾ പറയാം. ഇപ്പൊ ഞാന് ഈ പയ്യോളി ഭാഗത്ത് മുഖാമുഖത്ത് പോയപ്പോ ഒരാൾ പറഞ്ഞു, ഞാൻ 30 കൊല്ലമായി മുജാഹിദായിട്ട്, ഞാൻ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷ കമ്പ്ലീറ്റ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഗൈബ് എന്ന പുസ്തകവും മുഖ്യശത്രു എന്ന പുസ്തകവും വായിച്ചിട്ടുണ്ടോ? ഇല്ല. അമാനി മൗലയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയൊക്കെയാണ് ഈ ജിന്നുമായി ബന്ധപ്പെട്ട, സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും അധികം പ്രതിപാദിച്ചത്. അതൊന്നും വായിക്കാത്ത ഒരാള് ഞാൻ കേട്ടിട്ടില്ല എന്നാ പിന്നെ പിന്നെ ഇവിടുന്ന് കിട്ടുക? വഹിയൊന്നും വരുതല്ലോ. അയാളിങ്ങനെ മുജാഹിദ് സ്ഥാനത്തിൽ വന്ന് ഒരു 5 കൊല്ലം കഴിയുമ്പോ കുറെ വഹിയെ കിട്ടുക, പിന്നെ 10 കൊല്ലം കഴിയുമ്പോ വേറെ കുറെ വിവരം കിട്ടുക, അതുണ്ടാവുതല്ലോ. 30 അല്ല 50 കൊല്ലം കഴിഞ്ഞാലും ഒരു അക്ഷരം വായിക്കൂല്ല, ഒരു വാഴതും കേൾക്കാൻ പോകൂല്ല, ഒരു സീഡിയും കേൾക്കൂല്ല, എന്നിട്ട് ഞാനിക്കാലം ഒന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ പോരായ്മ എന്നല്ലാതെ. എന്നാൽ ഈ പറയപ്പെട്ട വിഷയങ്ങള് മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ, ഇനി അതിനു മുമ്പ് ദൈവത്തെ പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അന്ന് മുതലേ പറഞ്ഞു പോന്ന വിഷയങ്ങളാ, അല്ലാത്ത വേറൊന്നും പറഞ്ഞിട്ടില്ല. ഈ കൈ അണക്കലും ഈ കൈ മുഷ്ടി ചുരുട്ടി എണീക്കലും എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്ത് കാണാം നമുക്ക്. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിൽ ആ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങിയതല്ല, കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ വിത്തറിലെ കുനൂത്ത് ചർച്ച വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും പുതിയ സാധനമല്ല. ആ വിഷയത്തിൽ ചർച്ചകൾ എന്നുമുണ്ട്. സിഹർ വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഈ കാലം വരെ പല നിലപാട് ഒറ്റൊന്ന മാറ്റമില്ല. കെ എം മൗലവി 1935 അൽ മുർസലിൽ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ ലേഖനമുണ്ട്. അത് പിന്നീട് യുവത കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന പേരിൽ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സക്കിയാ സലാഹിക്ക് ഇടക്കാലത്ത് ഈ അബ്ദുസ്സലാം സലമി പറഞ്ഞ ആ ഒരു സ്വാധീനമുണ്ടായി. അതുകൊണ്ട് മൂപ്പനൊക്കെ അങ്ങനെ വിശ്വസിച്ചു, അബ്ദുസ്സലാം സലമി അന്നും ഇന്നും പറഞ്ഞെന്താ സിഹ്ന യാഥാർത്ഥ്യമില്ല എന്നതിനാണ്. അത് വിശ്വസിച്ച് അബ്ദുസ്സലാം സലമിയുടെ കീഴിൽ 6 കൊല്ലം പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ സ്വാഭാവികമായും സലാം സലമിന്റെ ശിഷ്യനായപ്പോൾ ആ സ്വാധീനമുണ്ടായി. അതുകൊണ്ട് സക്കിയാ സലാഹി ചില സ്ഥലത്ത് പ്രസംഗിച്ചു, യാഥാർത്ഥ്യമില്ല. പക്ഷേ ആയത്തുകളും ഹദീസുകളും മുൻഗാമികളായ നമ്മുടെ ഇസ്ലാഹി നേതാക്കന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളും അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോ സക്കിയാ സലാഹിക്ക് മനസ്സിലായി, അബ്ദുസ്സലാം സലമി എന്നെ വഞ്ചിക്കുകയായിരുന്നു. അപ്പൊ ഇനി സലാഹി എന്ത് ചെയ്യണം? ഇത്രയും കാലം പറഞ്ഞില്ല എന്ന് കഴിഞ്ഞ ഇവിടെ നിൽക്കണോ? അതല്ല, ഈ ബോധ്യമായ പ്രമാണത്തിലേക്ക് മടങ്ങണോ? അദ്ദേഹം മടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സലാം സലമി ഞങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാനൊക്കെ പ്രസംഗിച്ചിരുന്നു സിഹ്ന യാഥാർത്ഥ്യമില്ല എന്ന്. പക്ഷേ അത് ശരിയല്ല, പ്രമാണത്തിന് വിരുദ്ധമാണ്, ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് എനിക്ക് ബോധ്യമായി എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അല്ല, പ്രസ്ഥാനം ആ രംഗത്ത് എവിടെ മാറ്റിയിട്ടില്ല, മാറ്റേണ്ട കാര്യം ഉണ്ടായിട്ടുമില്ല. പിന്നെ ഒരു കാലത്ത് സ്വഹിയാണ് എന്ന് ധരിച്ചൊരു ഹദീസ് ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സ്വഹി അല്ല എന്ന് ബോധ്യമായാൽ ആ ഹദീസ് പ്രകാരം അന്ന് പറഞ്ഞ തീരുമാനം അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. അത് തീർച്ചയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും അത്രയും എത്രയോ റിപ്പോർട്ടുകൾ നമ്മൾ ആദ്യം ഉന്നയിച്ചത് പിന്നെ സ്വഹിയല്ല മനസ്സിലായപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഉദാഹരണമായി നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട്, പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പലരും പറഞ്ഞിരുന്നു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅ ഫിൽ ജന്ന. എന്നെ സുന്നത്തിനാര് സ്നേഹിച്ചുവോ അവൻ എന്നെ സ്നേഹിച്ചു, എന്നെ ആര് സ്നേഹിച്ചുവോ അവൻ സ്വർഗത്തിൽ കടന്നു. ആശയം ശരിയാണ്, പക്ഷെ ആ ഹദീഫ് ആ പദങ്ങളിൽ നബിയിൽ നിന്ന് സ്വഹിയായി വന്നിട്ടില്ല. എത്രയോ കാലം നമ്മളൊക്കെ എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തു. സൂക്ഷ്മം പഠനം നടത്തിയ പണ്ഡിതന്മാർക്ക് രേഖപ്പെടുത്തിയ കിതാബുകളിൽ ഇത് സ്വഹിയല്ല. ആ കിതാബുകൾ വായിക്കാനും ഇത് പഠിക്കാനും അവസരം ഉണ്ടായപ്പോഴോ ഇനി ഹദീസ് നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റൂല എന്ന് മനസ്സിലായി.
അതേപോലെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും അത് പറയാത്ത ആരാണ് ഉള്ളത്? പക്ഷേ മുൻഗാമികളായ പണ്ഡിതന്മാർ തന്നെ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പദം ഹദീസിൽ വന്നിട്ടില്ല. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന പദം വന്നിട്ടില്ല. ഖൈറുൻ നാസി ഖർനി എന്നുണ്ട്, ഖൈറു ഉമ്മത്തി ഖർനി എന്നുണ്ട്, അല്ലാതെ ഖൈറുൽ ഖുറൂനി ഖർനി എന്നൊരു പദം ഹദീസിൽ വന്നിട്ടില്ല. നമ്മളൊക്കെ നിർത്തി. അപ്പൊ സ്വഹീ ആണ് എന്ന് ധരിച്ചുകൊണ്ട് ചില ഹദീസുകൾ പറയാറുണ്ടാവാം. അത് പിന്നെ നമ്മൾ സ്വഹീ അല്ലാതെ മനസ്സിലാവുമ്പോ തിരുത്തേണ്ടി വരും. ഒരു മടവൂരിൽ നിൽക്കുന്ന സുല്ലമി അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ കൊല്ലങ്ങളായി പറയുന്ന കൊറേ ഹദീസുകൾ, ആ ഹദീസൊക്കെ നാസുദ്ദീൻ അൽബാനി ദഈഫ എന്ന് പറഞ്ഞു. എനിക്കതാ മൂപ്പോടുള്ള ദേഷ്യം, എനിക്ക് അൽബാനുള്ള ദേഷ്യത, ഞാൻ കുറെ കാലമായി പ്രസംഗിക്കുന്ന ഹദീസ് അതൊക്കെ ഇതൊക്കെ സ്വഹീയല്ല സ്വഹീയല്ല അൽബാനി പറഞ്ഞത്, അതാണ് മൂപ്പോട് എനിക്ക് ഒരു ദേഷ്യം. ആ പറഞ്ഞത് അംഗീകരിക്കാതല്ലാതെ അൽബാനി കൃത്യമായി കാരണം സഹിതാ പറഞ്ഞു എന്തുകൊണ്ട് സ്വഹീയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചതപ്പ ഇത്രയും കാലം അറിയാതെ ഞാൻ പ്രസംഗിച്ചുപോയല്ലോ ഖാദർ റസൂലെന്നും പറഞ്ഞിട്ട് അസ്തഗ്ഫിറുള്ള എന്ന് പറയാൻ വേണ്ടത്. അതിന് പകരം സ്വഹീയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആളോട് ദേഷ്യം കാണിക്കുക, അതാണ് അപകടം എന്ന് നമ്മൾ തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും. ജിന്നിനെയാണോ മലക്കിനെയാണോ ആദ്യം സൃഷ്ടിച്ചത്? അള്ളാഹു മലക്കുകളോട് അവർ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബിലീസ് ഒഴികെയുള്ള എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു, ഇബിലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അപ്പൊ ഇബിലീസ് മലക്കിന്റെ ഗണത്തിൽ പെടുമോ? അള്ളാഹു തആല നിർദ്ദേശിച്ചതെല്ലാം അപ്പടി സ്വീകരിച്ചതാണ് മലക്കുകൾ. അപ്പോൾ ഇബിലീസ് എന്തുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുവാനുള്ള കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് മലക്കുകളോട് മാത്രമായിരുന്നില്ല എന്നാണ് ഖുർആനിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലക്കുകളോട് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അവിടെ ബാക്കി ഭാഗമാണ് സാധാരണയായി ആളുകൾ സംശയം ചോദിക്കാറുണ്ട്, ഇബ്രീസിനോടോ അല്ലെങ്കിൽ ജിന്നുവർഗത്തോടോ അള്ളാഹു ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ മലക്കുകളോടല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് അതിന്റെ പേരിൽ ഇബ്രീസിനെ ആക്ഷേപിക്കുന്നത് എന്ന്? സൂറത്തു സ്വാദിൽ വരുന്ന ഒരു ആയത്തിൽ കാണാൻ സാധിക്കും, ഇബ്രീസ് സുജൂദ് ചെയ്യാതിരുന്നപ്പോ ആ സന്ദർഭം കഴിഞ്ഞപ്പോ അള്ളാഹു തആല ചോദിച്ച ഒരു കാര്യം, ഒമാ മനഅക ഇദ് അമർതുക, നിന്നോട് ഞാൻ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള കൽപ്പന നൽകിയപ്പോൾ നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്നുള്ള ചോദ്യം അള്ളാഹു തആല ഇബ്രീസിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം കൽപ്പന മലക്കുകളോട് മാത്രമല്ല ജിന്നുവർഗത്തിൽപ്പെട്ട ഇബ്രീസിനോടും സുജൂദ് ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലുള്ള മൊത്തത്തിലെ പരാമർശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ആ അള്ളാഹു മലക്കുകളോടല്ലേ കൽപ്പിച്ചത്, അതുകൊണ്ട് ഇബ്ലീസും മലക്കുവർഗത്തിൽപ്പെട്ടവനാണോ, അതുകൊണ്ടാണല്ലോ ചെയ്യാത്തതിന്റെ പേരിൽ ആക്ഷേപിച്ചത് എന്നും ചില ആളുകൾ ന്യായീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സുജൂദ് ചെയ്യാതിരുന്ന ആ ഇബ്ലീസിനെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞത്, വകാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദുവും ബിസലില്ലാലിമീന ബദല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവിടെ പറഞ്ഞത് വകാന മിനൽ ജിന്നി, ഈ ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാതെ ധിക്കാരം പ്രവർത്തിച്ചവൻ, വകാന മിനൽ ജിന്നി ജിന്നു വർഗത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ മലക്കുവർഗത്തിൽപ്പെട്ടയാളല്ല ജിന്നുവർഗത്തിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കെ ആ ഒരു വിഷയത്തിൽ പിന്നെ നമുക്ക് അതൊരു സംശയം ആവശ്യമില്ല. അപ്പോ കൽപ്പന അള്ളാഹു മലക്കുകളോടും ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം ഇബ്ലീസ് ജിന്നുവർഗത്തിൽപ്പെട്ട ഇബ്ലീസിനോടും കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്ലീസ് മറുപടി പറഞ്ഞത് എന്ത്, അസ്ജുദു ലിമൻ ഖലഖ്തീന, നീ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവന് ഞാൻ സുജൂദ് ചെയ്യുകയോ, മറ്റൊരു സ്ഥലത്ത് ഞാൻ എന്നെക്കാൾ അവൻ താഴ്ന്ന നിലവാരത്തിലാണ്, ഞാൻ അവനേക്കാൾ ഉയർന്ന സ്ഥാനത്താണ്, അങ്ങനെയുള്ള ഞാൻ ഇവന് വേണ്ടി സുജൂദ് ചെയ്യുകയോ എന്ന് ഇബ്ലീസ് ധിക്കാരപൂർവ്വം ചോദിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പന മലക്കുകളോടും ഇബ്ലീസിനോടും ഉണ്ടായിട്ടുണ്ട്. ഇബ്ലീസ് മലക്കു വർഗത്തിൽപ്പെട്ടവരല്ല ജിന്നു വർഗത്തിൽപ്പെട്ട ആളുകളാണ്. ഒരു ഖതീബിനെ മാറ്റി മറ്റൊരു ഖതീബിനെ അവരോധിക്കുകയും അയാളെ പിടിച്ചിറക്കി അടിപിടി കൂടുകയും അവസാന ജുമുഅ തന്നെ മുടങ്ങുകയും ചെയ്തതിന് സലഫു സോലിഹീങ്ങൾ മാതൃക കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മാതൃക ഉള്ളതായി എവിടെയും കാണില്ല.
നമ്മുടെ നാട്ടിൽ ഈ കോക്കസുകാരാണ് ഇപ്പോൾ ആദ്യമായി ആ പണി ചെയ്തത്. ചോദ്യം വരാനുള്ള കാരണം രണ്ടു ദിവസം മുമ്പ് മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഞ്ചേരി ടൗണിലെ ഇസ്ലാഹി ക്യാമ്പസ് മസ്ജിദിൽ നിലവിലുള്ള ഖതീബിനെ മാറ്റി മറ്റൊരു ഖതീബ് നിശ്ചയിക്കാൻ മാസങ്ങളായി ആ പള്ളിക്കമ്മറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിലവിൽ ഖുതുബ നിർവഹിക്കുന്ന ഖതീബ്, അദ്ദേഹത്തിന് ഖുതുബ താല്പര്യമുള്ള ആളുകളുണ്ട്, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഖുതുബയിൽ പരലോകം പറഞ്ഞാലും മനുഷ്യന്മാർ ചിരിക്കും. കാരണം അവിടെയും കുറച്ച് വിറ്റടിച്ചിട്ടാണ് അബ്ദുറഹ്മാൻ ഫാറൂഖി ഖുതുബ നിർവഹിക്കാറുള്ളത്. അതുകൊണ്ട് ആ ഖതീബ് ആളുകൾക്ക് തസ്കിയത്ത് കിട്ടുന്നില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അതല്ല, ആ ഖുതുബയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ ഏത് ഖുതുബ അങ്ങനെ തന്നെയാണ്, രണ്ടു തരം വീക്ഷണക്കാരുണ്ടാവും. അങ്ങനെ കമ്മറ്റി മാസങ്ങളായി ആലോചിക്കുന്നു ഖതീബിനെ മാറ്റണം. അനുയോജ്യനായ ഒരാളെ കിട്ടാൻ അവർ അന്വേഷിച്ച് നടന്നു, കിട്ടാത്തത് കൊണ്ട് ഇതുവരെയും മാറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു മാസം മുമ്പ് ഞാൻ 6 വർഷമായി ഖുതുബ നിർവഹിക്കുന്ന പള്ളിയിൽ എനിക്ക് ഖുതുബ തടയപ്പെട്ടു. ഈ വിവരമറിഞ്ഞപ്പോൾ ആ പള്ളിയുടെ ഭാരവാഹികൾ എന്നെ ബന്ധപ്പെടുകയും ഇവിടെ ഖതീബായി വരാൻ തയ്യാറാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ തൽക്കാലം വരാം എന്ന് ഞാൻ ഏറ്റു. അപ്പൊ അവര് പറഞ്ഞു, ശരി എങ്കിൽ ഞങ്ങള് കമ്മറ്റി യോഗം ചേരട്ടെ, അതിനുശേഷം ഞങ്ങൾ അറിയിക്കാം. അങ്ങനെ അവര് പറഞ്ഞു, ഞങ്ങൾ അടുത്ത ശനിയാഴ്ചത്തേക്ക് യോഗം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച കൂടി പഴയ ഖതീബ് വരട്ടെ എന്നൊരു യോഗ തീരുമാന പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, മാറുന്നത് ഞങ്ങൾ അപ്പോൾ പറയാം. അങ്ങനെ ആ വെള്ളിയാഴ്ചയും പഴയ ഖതീബ് വന്നു, ശനിയാഴ്ച യോഗം ചേർന്നു. യോഗത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേന പാസായി ഖതീബിനെ മാറ്റണം. അപ്പോൾ ഫൈസൽ മുസ്യാരെ പകരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ശരി എങ്കിൽ അദ്ദേഹത്തെ നിയമിക്കാം എന്നവർ തീരുമാനിക്കുകയും അത് അവിടുത്തെ മിനുട്സിൽ രേഖപ്പെടുത്തുകയും അവിടെ അന്ന് യോഗത്തിൽ ഹാജരായ മുഴുവൻ അംഗങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തു. ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായില്ല. കമ്മിറ്റിയിൽ ഏതാനും ആളുകൾ കോക്കസുകാരുണ്ടെങ്കിലും അവർ അന്ന് യോഗത്തിൽ ഹാജരായില്ല. ഒരാളും അഭിപ്രായ വ്യത്യാസം പറഞ്ഞതുമില്ല. എല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ശരി ഖതീബിനെ മാറ്റാം. അത് മിനുട്സിൽ രേഖപ്പെടുത്തി. അങ്ങനെ യോഗ ശേഷം അടുത്ത ദിവസങ്ങളിൽ അവർ ഞാനുമായി ബന്ധപ്പെട്ടു, എന്നോട് പറഞ്ഞു, യോഗത്തിൽ ഐക്യകണ്ഠ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച മുതൽ താങ്കൾ വരണം. ശരി, വരാം. അവർ ഫാറൂഖിയെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ താങ്കൾ വരേണ്ടതില്ല. അദ്ദേഹം അംഗീകരിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെയും ഇവർ ഫാറൂഖിയെ പ്രത്യേകമായി വിളിച്ചു ഓർമ്മപ്പെടുത്തി, ഞങ്ങൾ ഏൽപ്പിച്ച പുതിയ ഖതീബ് ഇന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ വരേണ്ടതില്ല എന്ന് അന്ന് രാവിലെയും പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ വരുന്നില്ല. പക്ഷെ തൊട്ടു തലേ ദിവസം വേറെ ചില ആളുകൾ ഇതൊരു പ്രശ്നമാക്കാൻ തീരുമാനിക്കുകയും അവർ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു വ്യാഴാഴ്ച. അങ്ങനെ പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി, കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഐക്യകണ്ഠേനയുള്ള കമ്മിറ്റിയുടെ തീരുമാനമാണ്, മിനുട്സ് ഞങ്ങൾ കൈവശമുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസമില്ലാതെ എടുത്ത തീരുമാനമാണ്. പോലീസിനും ബോധ്യമായി പ്രശ്നമൊന്നുമില്ല എങ്കിൽ ശരി, നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത് എന്ന ഉപദേശത്തോടു കൂടി ഇരുകൂട്ടരെയും പറഞ്ഞയച്ചു. വെള്ളിയാഴ്ച 11:30 ഞാൻ ആ പള്ളിയിലെത്തുന്നത്. സുന്നത്ത് നമസ്കരിച്ച് ഒന്നാമത്തെ സൊഫിൽ തന്നെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴതാ അബ്ദുറഹ്മാൻ ഫാറൂഖി വരുന്നു. അപ്പൊ പിന്നിൽ തൊട്ടടുത്തുള്ള ഭാരവാഹികൾ പള്ളി കമ്മിറ്റിക്കാരെ പറഞ്ഞു, ഫാറൂഖി വരുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടാക്കാൻ വല്ല പ്ലാനുമുണ്ട് എന്നാ തോന്നുന്നത്. നോക്കുമ്പോൾ പോലീസ് വാഹനവും പുറത്തുണ്ട്. അപ്പോൾ പോലീസിനാരോ വിളിച്ചു വരുത്തി ഒരു പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം കൊടുത്ത് പഴയ ഖതീബിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മഫ്തിയിലുള്ള 2-3 പോലീസുകാർ പള്ളി കയറി, അവർ എന്നെ വിളിച്ചു. അപ്പൊ ഇവരാരാ എന്താ എനിക്കറിയില്ല, ഒരു പോലീസാണോ, അത് കാരണം യൂണിഫോം ഇല്ലല്ലോ. ഞാൻ പോയില്ല, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെയും വിളിച്ചു. അപ്പൊ പള്ളി കമ്മിറ്റിക്കാരെ പറഞ്ഞ് പറയാനുള്ളത് ഞങ്ങളോട് പറഞ്ഞുകൊള്ളുക, ഞങ്ങളാണ് സംസാരിക്കാനുള്ളത്. അപ്പോഴേക്ക് താടിമീശൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത് വെഞ്ചിട്ട ആളുകൾ അപ്പുറത്ത് എഴുന്നേറ്റു, അവര് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരും എഴുന്നേറ്റു, അതൊരു ബഹളമായി മാറി. അപ്പോൾ പുറത്തു നിന്നുള്ള യൂണിഫോമുള്ള പോലീസുകാരും അകത്ത് കയറി, എല്ലാവരും ശാന്തമായിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ ആഴ്ച തൽക്കാലം പഴയ ആൾ നടത്തട്ടെ. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു, സാർ അതിന്റെ ആവശ്യമില്ല, ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങൾ ഐക്യകണ്ഠ തീരുമാനിച്ച് മിനുട്ട്സ് എഴുതി പാസ്സാക്കിയ തീരുമാനം, പിന്നെ അതിനപ്പുറം പോകേണ്ട എന്ത് കാര്യമുള്ളത്? ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഖുത്ബക്ക് വേണ്ടി ഇദ്ദേഹം വരികയും ചെയ്തു. പഴയ ഖത്തീബോട് വരേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നെ എന്തിനാണ് ഒരു പ്രശ്നം? അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വ്യത്യാസമില്ല, അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ തന്നെ ഖുത്ബ നിർവഹിക്കും. അവസാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു, എങ്കിൽ ഒരു സമവായം എന്ന നിലയ്ക്ക് രണ്ടുപേരും അല്ലാത്തൊരാൾ ഖുത്ബ നിർവഹിക്കട്ടെ, വിരോധമില്ല. പക്ഷേ അപ്പോഴേക്ക് സമയം 12:20 കഴിഞ്ഞിട്ടുണ്ട്. ഖുത്ബ നിർവഹിക്കാൻ പറ്റാവുന്ന ഒരാൾ അവിടെ സദസ്സിൽ മറ്റാരുമില്ല, അതുകൊണ്ട് ആ ശ്രമം നടക്കില്ല എന്ന് ബോധ്യമായി. അപ്പൊ പോലീസുകാരെ പറഞ്ഞു, എങ്കിൽ രണ്ടു കൂട്ടരും ഇരിക്കുക, മൈക്ക് ഓണാക്കാതെ നിങ്ങൾ ഒരാൾ ഖുത്ബ നിർവഹിക്കുക. എല്ലാവരും ഇരുന്നു. ഫാറൂഖി ആ പരിസരത്തൊന്നും കണ്ടില്ല അദ്ദേഹത്തെ. ഞാൻ ഒന്നാമത്തെ സൊഫിൽ മെഹ്റാബിൽ തന്നെയാണ് കയറി ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇരുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി ഞാൻ മിമ്പറിൽ കയറി. അപ്പോഴേക്ക് 12:32 ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്. ഒരാൾ ബാങ്ക് വിളിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഞാൻ മിമ്പറിൽ കയറി. അപ്പോഴേക്ക് നേരത്തെ എഴുന്നേറ്റ അതേ ആളുകൾ ചാടി എഴുന്നേൽക്കുകയും ഇത് പറ്റില്ലെന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവര് മിമ്പറിന്റെ സ്റ്റാൻഡ് പിടിച്ചു വലിച്ച് പൊട്ടിച്ച് താഴെ കിട്ടു, മൈക്ക് പിടിച്ചു വലിച്ചു. അപ്പോഴേക്ക് സംഘർഷമായി, പ്രശ്നങ്ങളായി, എനിക്ക് മിമ്പറിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് 10 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹളവും സംഘർഷവുമായി. അവസാനം പോലീസുകാരെ പറഞ്ഞു, രണ്ടു കൂട്ടരും നിർവഹിക്കേണ്ടതില്ല, എല്ലാവരും പുറത്തിറങ്ങുക. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ എല്ലാവരും പരിസരത്തുള്ള പള്ളികളിലേക്ക് ജുമാക്കായി പോയി. ഞാനും അടുത്തൊരു പള്ളിയിലേക്ക് പോയി. ജുമാക്ക് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ, നബിയുടെ അടക്കമുള്ളവർ, ഫാറൂഖിയെ വിളിച്ചു. എന്താണ് ഫാറൂഖി പ്രസിഡന്റാവാൻ കാരണം? ഫാറൂഖി പറഞ്ഞത്, ഞാനിന്ന് അവിടെ പോകാൻ പാടില്ലായിരുന്നു, എന്നോട് വരേണ്ടതില്ല എന്ന് പറഞ്ഞതുമാണ്. പക്ഷേ നാണി ഹാജി വിളിച്ച് നിർബന്ധിച്ച് വരാൻ പറഞ്ഞതാണ്. മാത്രമല്ല വാഹനവുമായി എന്റെ വീട്ടിലേക്ക് അവര് വന്നു, എന്നെ നിർബന്ധിച്ച് കയറ്റി. സാധാരണ ഫാറൂഖി വസന പോകല് ഒഴിവാക്കി ഇപ്പൊ വണ്ടി കൊടുത്തേക്ക വീട്ടിക്ക്. അങ്ങനെ വാഹനം വീട്ടിൽ വന്ന് നിർബന്ധിച്ച് എന്നെ കയറ്റിക്കൊണ്ടുപോയി നാണി ഹാജി വിളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പോയത്, ഞാൻ പോകേണ്ടതില്ലായിരുന്നു. അപ്പൊ മൂപ്പര് വന്നതോടെ കുഴപ്പമുണ്ടായത്, അല്ലെങ്കിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ നാണി ഹാജി തന്നെയാണ് എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാക്കാൻ വരുന്നത്. അതിനുവേണ്ടി തന്നെയാണ് മൂപ്പരെ പിടിച്ച് ജില്ലാ സെക്രട്ടറി ആക്കിയത്. അപ്പൊ ആ ജുമാ മുടക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നാണി ഹാജിക്കും അയാൾ പറഞ്ഞയച്ച ഗുണ്ടകളാണെന്ന് സംശയിക്കാവുന്ന ആ ആളുകൾക്കും ഈ അബ്ദുറഹ്മാൻ ഫാറൂഖിക്കുമാണ്. മാത്രമല്ല, നൂറുകണക്കിന് പള്ളികളിൽ നിന്ന് നമ്മുടെ ഖതീബുമാരെ പല സ്ഥലത്തും ഇറക്കി. എവിടെയെങ്കിലും പ്രശ്നമുണ്ടായോ? 6 വർഷമായി വേങ്ങ ടൗൺ പള്ളിയിൽ ഞാൻ ഖുത്ബ നിർവഹിക്കുന്നു. ഒരു ടീയെ പോലും വാങ്ങാതെ 6 വർഷം ഖുത്ബ നിർവഹിച്ചിട്ട് ആ മിമ്പറിൽ നിന്ന് അകാരണമായി വ്യാഴാഴ്ച വിളിച്ചിട്ട് സെക്രട്ടറി പറയാ, താങ്കൾ ഈ ആഴ്ച മുതൽ വരേണ്ടതില്ല. ശരി, അംഗീകരിക്കുന്നു. എത്ര സ്ഥലങ്ങളിൽ എത്ര ഖതീബ് ഇറക്കി. രണ്ടത്താണി പള്ളിയിൽ നിന്ന് ഹംസ മദീനെ ഇറക്കിയില്ലേ? എവിടെയെങ്കിലും വല്ല പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയോ? എന്നെ ഇറക്കിയ ആ പള്ളിയിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച ഖുത്ബക്ക് ശ്രോതാവായി ഞാൻ അവിടെ പങ്കെടുത്തു. ഇന്നൊരു കുഴപ്പമുണ്ടായോ? ഇല്ല, നമ്മളൊക്കെ ഇറക്കിയപ്പോൾ പ്രശ്നമില്ല. എന്നാൽ ഈ നിലക്ക് അവരുടെ ഭാഗത്താണ് എന്ന് പറയപ്പെടുന്ന ഒരാള്, അതും മാന്യമായി കമ്മിറ്റി യോഗം ചേർന്ന് ഐക്യകണ്ഠേനെ മാറ്റാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ ഔദ്യോഗികമായി വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ആളെയും കൂട്ടി വന്ന് പ്രശ്നമുണ്ടാക്കുന്ന ശൈലി, അത് സലഫ് സ്വാലികൾക്ക് പരിചയമുള്ളതല്ല, അത് പുതിയത് തന്നെയാണ്. മാത്രമല്ല, എത്ര ഖുർആൻ ക്ലാസുകൾ, എത്ര വഴലുകൾ, എത്ര ദഅ്‌വാ സംരംഭങ്ങൾ എല്ലാം മുടക്കാൻ ശ്രമിച്ചു. മലപ്പുറം ടൗണിൽ 4 കൊല്ലത്തോളമായി ഞാൻ എടുക്കുന്ന ഖുർആൻ ക്ലാസ്,
ഇരുപത് സെന്റ് സ്ഥലം മുജാഹിദുകളെ വിയർപ്പിയാൽ പണം ശേഖരിച്ചുണ്ടാക്കി വാങ്ങി സ്വന്തമാക്കിയ ഒരു ഒരു ഭൂമി. സക്കരിയ സുലാഹിയും പി കെ അഹമ്മദിനെ മദനയും സൗദിയിൽ പോയിട്ട് 30 ലക്ഷം രൂപ പിരിച്ചുണ്ടാക്കിയതിന്, അഹമ്മദിനെ മദനയും ഞാനും കൂടെ യു എയിൽ പോയി 22 ലക്ഷം രൂപ പിരിച്ചു, ബാക്കി വന്ന 27 ലക്ഷം നാട്ടിൽ നിന്നും പിരിച്ചു. അങ്ങനെ 80 ലക്ഷം രൂപക്ക് വാങ്ങിയ സ്ഥലം അവസാനം രജിസ്റ്റർ ചെയ്യാൻ ഉള്ള കാശ് കയ്യിലില്ല. 3 ലക്ഷം രൂപയോളം രജിസ്ട്രേഷന് വേണം. ആ കാശില്ലാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നാട്ടിൽ നിന്ന് അതും പിരിച്ചു. അങ്ങനെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തപ്പോ സുരക്ഷിതത്വം ഓർത്ത് കെ എൻ എം സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എഴുതി. ആ ആധാരം സി ഡബ്ല്യു കൊണ്ടുപോയി ഏൽപ്പിച്ചു. ഇതാ ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്, അതിന്റെ ആധാരം ഇതാ എന്ന് പറഞ്ഞ ആധാരം കൊടുത്തു. ആ ആധാരം വാങ്ങി ഷെൽഫിൽ വെച്ച് പൂട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് കത്ത് വരിക, ഇനി ഫൈസൽ മുസ്ലിം ക്ലാസ് എടുക്കാൻ പാടില്ല, അവിടെ ഖുർആൻ ക്ലാസ് പാടില്ല, അവിടെ ഞങ്ങളാരും കയറാൻ പാടില്ല എന്ന് ഇങ്ങോട്ട് ഓർഡർ. ക്ലാസ്സിലാണെങ്കിൽ 50 ഓളം ആളുകൾ മുടങ്ങാതെ പങ്കെടുക്കുന്നു. അവരെല്ലാവരും ക്ലാസ്സിൽ തൽപരരാണ്. താനും ഒരു വ്യാഴാഴ്ച മണ്ഡലം സെക്രട്ടറിയും മണ്ഡലം പ്രസിഡന്റും എന്നെ വിളിക്കുന്നു, താങ്കളെ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് താങ്കളെ തൽക്കാലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, അംഗീകരിക്കുന്നു. പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ് ഖുർആൻ ക്ലാസ് നടക്കാറുള്ളത്. അപ്പൊ അന്ന് ഞാൻ പോയി എന്തിന് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാനോ? ഏതാ 4 കൊല്ലം ക്ലാസ് എടുത്തതല്ലേ, ആളുകളൊക്കെ കണ്ട് യാത്ര പറഞ്ഞു പോരാമെന്ന് നിലക്ക്. അവിടെ ചെന്നപ്പോൾ ഈ വിളിച്ചു പറഞ്ഞ മണ്ഡലം പ്രസിഡന്റാണ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത്. ഞാനും ഒരു മുസ്ലിം മറിച്ച് ശ്രോതാവായിട്ട് സദസ് പോയിരുന്നു. ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് മൈക്ക് ഓൺ ആക്കി നേരെ നോക്കുമ്പോ കാണുന്നത് എന്നെയാണ്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ക്ലാസ് കേൾക്കാൻ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും മുസഹഫും മറച്ചിരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഖുർആൻ ക്ലാസ്സാണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ മുന്നിൽ നിന്ന് ഒരു പഠിതാവായി വന്നാൾ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത് വെച്ച്? ഒരു മണ്ഡലത്തിന്റെ പ്രസിഡന്റായിട്ട് 4 കൊല്ലം ക്ലാസ് നടന്നിട്ട് ഇവിടെ എന്ത് ക്ലാസ്സാണ് നടക്കുന്നത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രസിഡന്റാ? പിന്നെ നിങ്ങൾ ഫിത്ര ഉണ്ടാക്കാൻ വന്നതാണോ ചോദിച്ചു. അദ്ദേഹം ഫിത്ര ഉണ്ടാക്കാൻ വന്നതല്ല. എന്നിട്ട് അയാൾ നമ്മളൊക്കെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയിന്ന് സ്ഥാപിക്കാൻ എന്ന വണ്ണം മൂപ്പർ ഒരു ആയത്തെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും ഒരു ആയത്തിന് അടുത്ത് അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ സൂത്ത് ഇസ്രായേൽ വചനം വഈം കാദു ലയഫ്തിനൂനക എന്ന് തുടങ്ങുന്ന ആയത്ത് അത് ഓതി വെച്ചത് മൂപ്പർ അർത്ഥം വെച്ചു. വഈം കാദു, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. ലയഫ്തിനൂനക, താങ്കളെ ഫിത്നയിൽ അകപ്പെടുത്താൻ വേണ്ടി. ഇത് അർത്ഥം വെച്ച് പക്ഷെ മൂപ്പയ്ക്ക് വിചാരിച്ചൊന്നും പറയാൻ കിട്ടിയില്ല. ഞങ്ങളൊക്കെ മുമ്പുള്ളതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് മൂപ്പ ക്ലാസ് കഴിഞ്ഞു, അവിടെ ഇരുന്നു. അപ്പൊ സാധാരണഗതി 1 മണിക്കൂർ ക്ലാസ്സും ശേഷം അത്യാവശ്യം വരെ സംശയ നിവാരണവും അതും കഴിഞ്ഞ് എല്ലാം കൂടെ ഇഷാജമായത്തും കഴിഞ്ഞിട്ടാ പിരിഞ്ഞു പോവന്. ഇത് 7 മണിയായപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു, ആരും പോണില്ല, എന്നെ വന്നത് മുതലായിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, 4 വർഷം ക്ലാസ് എടുത്തതല്ലേ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് യാത്ര പറയാൻ വേണ്ടി എനിക്ക് ആ മൈക്ക് തരാമോ? പ്രസിഡന്റും സെക്രട്ടറി തമ്മിൽ തർക്കം, കൊടുക്കണോ കൊടുക്കണ്ടേതാ? അവസാന സദസ്സെന്ന് പറഞ്ഞു മൈക്ക് കൊടുക്കുക. അദ്ദേഹം പറയാള് പറയട്ടെ. ഞാൻ മൈക്കിലേക്ക് ചെന്നു. തൊട്ട് മുമ്പ് ഈ ക്ലാസ് എടുത്ത മണ്ഡലം പ്രസിഡന്റോട് ചോദിച്ചു, അല്ല മൗലവി, നിങ്ങളെ ആയത്ത് അർത്ഥം വെച്ച് തെറ്റാണല്ലോ. വൈം കാതു എന്ന് പറഞ്ഞ തന്ത്രം പ്രയോഗിച്ചു എന്നല്ലല്ലോ, ആകാനായി എന്നല്ലേ അർത്ഥം? ആ അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ അർത്ഥം ശരിയാണ്. 10 മിനിറ്റ് ഞാൻ യാത്ര പറഞ്ഞ് സംസാരിച്ച് അവസാനം ഞാൻ പറഞ്ഞു, മൗലി ആയത്തർത്ഥം വെച്ച് ചെറിയ അബദ്ധമുണ്ട്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തോട് എല്ലാ ആദരവും വകവെച്ചുകൊണ്ട് തന്നെ പറയുന്നു, അവിടെ കാതയക്കാതു എന്നാണ് ആകാറായി എന്ന അർത്ഥം നിങ്ങൾക്കറിയാലോ. കാതയക്കീതു എന്ന് പറഞ്ഞാലാണ് തന്ത്രം പ്രയോഗിച്ചു എന്ന അർത്ഥം എന്നും പറഞ്ഞ് ഇരുന്നപ്പോൾ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾക്ക് ഫൈസൽ മുസ്ലിയുടെ ക്ലാസ് മതിയാണ്, വേറെ ക്ലാസ് എനിക്ക് ആവശ്യമില്ല. ഏതായാലും ചർച്ചയായി. അങ്ങനെ എല്ലാം പുറത്തിറങ്ങി, ക്ലാസ് എന്തായാലും നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. അടുത്ത ആഴ്ചയിൽ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നാം ഒരു ക്ലാസ് വിപുലമായി തന്നെ നടത്തി. ആ യോഗത്തിൽ തീരുമാനിച്ചു, നമുക്ക് ഇൻഷാല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച പഴയ പോലെ തന്നെ ക്ലാസ് അതേ സെന്ററിൽ വെച്ച് നടക്കണം. കാരണം നമ്മളെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമാണ്, അവിടെ വെച്ച് ഖുർആൻ ക്ലാസ് നടക്കണം. അത് പറ്റില്ല എന്ന് ആര് പറഞ്ഞാലും സ്വീകരിക്കാവതല്ല.
ഇനി അതെല്ലാം അവര് ക്ലാസ് എടുക്കുന്നുണ്ടോ? മതി, ക്ലാസ് ഉണ്ടായാ മതി, ഇന്നാൾ എടുക്കാന്നല്ല ക്ലാസ് നടക്കട്ടെ. പക്ഷെ അടുത്ത രണ്ട് വെള്ളിയാഴ്ചകളിൽ അവിടെ ക്ലാസ് ഉണ്ടായില്ല. അതിൽ ഒരു വെള്ളിയാഴ്ച നമ്മള് പ്രൂഫ് കോളായിരുന്നു. അപ്പൊ ആ രണ്ട് വെള്ളിയാഴ്ച അവിടെ ക്ലാസ് ഇല്ല, സെന്റർ അടഞ്ഞു കിടക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ ക്ലാസ് അവിടുത്തെ നടത്തുക. രണ്ടു ദിവസം മുമ്പ് അതിൽ താക്കോൽ സൂക്ഷിക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളിയാഴ്ച ഞങ്ങൾ ക്ലാസ് അവിടെ തന്നെയാണ് നടത്തുന്നത്, താക്കോല് വേണം. അദ്ദേഹം പറഞ്ഞു താക്കോൽ തരാൻ പറ്റൂല. അപ്പൊ നമ്മളെ പൗത്രന്മാർ കൂടി എന്താ ചെയ്യാ, ചെയ്യാനൊന്നുമില്ല, ക്ലാസ് അവിടെ നടക്കുന്നത് വേണം, സംശയമില്ല. വെള്ളിയാഴ്ച മകരവിന് ശേഷം 75 പ്രവർത്തകന്മാർ അവിടെ ഖുർആൻ ക്ലാസ്സിന് വന്നു. സ്ഥിരം ക്ലാസ്സിന് പങ്കെടുക്കുന്ന ആളുകളും അതേപോലെ കുറച്ച് അവിടെയുള്ള മറ്റാളുകളും കൂടി വന്നു നോക്കുമ്പോൾ ഓല ആരുമില്ല, നമ്മളാളുകൾ മാത്രമേ ഉള്ളൂ. ക്ലാസ് കേൾക്കാൻ വന്നപ്പോൾ സെന്റർ പൂട്ടിക്കിടക്കുന്നു. സാധാരണ ആ സെന്റർ ഇടുന്ന ഒരു ലോക്കൽ പൂട്ടുണ്ട്, അന്ന് ആ പൂട്ടല്ല. അതൊക്കെ അഴിച്ച് മാറ്റിട്ട് നല്ലൊരു വലിയൊരു വമ്പം പൂട്ട് വന്നിട്ട് ഇട്ട് പൂട്ടി പോയിട്ടുണ്ട്. അപ്പൊ അന്വേഷണം പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ നാണി ഹാജി മലപ്പുറത്ത് ഇത്തികാഫിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പൂട്ടിന് പിന്നിലും മൂപ്പ തന്നെയാണ്. ഒരു ഉറുപ്പ പിരിക്കാൻ മൂപ്പര കിട്ടിയിട്ടില്ല, ഒന്നിനും മൂപ്പരുണ്ടായിട്ടില്ല. എല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോ പൂട്ടാൻ മൂപ്പരുണ്ട്. അപ്പൊ ആളുകൾ പറഞ്ഞു, അങ്ങനത്തെ നാണേജന്റെ നമുക്ക് കാണാലോ, നമ്മൾ ആ പൂട്ടാണ് പൊളിക്കാറേ. അങ്ങനെ പൂട്ടങ്ങ് പൊളിച്ചു, ഉള്ളിൽ കയറി ക്ലാസ് കൊടുത്തു. ക്ലാസ് കഴിഞ്ഞ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാ, ഏതായാലും ഒരു പൂട്ടം നമ്മൾ പൊളിച്ചില്ലേ, അതിന് നല്ല പൂട്ടയും മേടുക, തുറന്നിട്ട് പോകാൻ പറ്റുന്നല്ലോ. അപ്പൊ അതിനേക്കാളും മുന്തിരി പൂട്ട് വാങ്ങിയാലും ഇട്ടു, ഇട്ടിട്ട് ഒരു ചാവി അവർക്കുണ്ടായി കൊടുത്തു. ഞങ്ങൾ വേറെ പൂട്ടിയിട്ടുണ്ട്, ഒരു ചാവി ഇതാ പിടിച്ചോളൂ, ഒന്ന് ഞങ്ങൾ നടത്തിയുണ്ട്. അതൊരു ക്ലാസ് എല്ലാവരും നടത്തട്ടെ, നിങ്ങളും നടത്തിക്കോളൂ, നമുക്ക് നടത്താം. ഇത് എല്ലാവരുടെയും സമ്പത്താണ്, സ്റ്റേറ്റം പറ്റി പൈസ കൊടുത്ത് വാങ്ങിയതൊന്നല്ല. നാണിഹാജിന് ഉറപ്പി മതിയില്ലതാനു. അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചു വന്നാൽ ഖുർആൻ ക്ലാസ് നിർത്താനുള്ളതല്ല, അതുകൊണ്ട് ഒരു ചാവി വെച്ചോളൂ, ക്ലാസ് നിങ്ങൾ എടുത്തോളൂ, ഞങ്ങളും എടുക്കും. ഇനി അതിനെ മറികടന്ന് നിങ്ങൾ ഇനിയും പൂട്ടിടണോ, അതും പൊളിക്കും, സംശയമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ ദീനീ സംരംഭങ്ങളും മുടക്കാനുള്ള പണികൾ, ഇതിന് വലിയ ഇതൊന്നുമില്ലല്ലോ. 80 ലക്ഷം എങ്ങനെ ഉണ്ടാക്കി പോയിക്കോ അറിയില്ല. എല്ലാം കഴിഞ്ഞ് ഡോർ അടക്കം നമ്മൾ വെച്ചുകൊടുത്തപ്പോ പൂട്ടാളെ പൂട്ട് പോന്റെ വക, അതിനുള്ളതല്ല ഇതൊന്നും. അപ്പൊ ആ നിലക്കിനെ മഞ്ചേരി സംഭവിച്ചത്, അല്ലാതെ മാധ്യമത്തിൽ വന്ന് വായിച്ചാൽ തോന്നും ഫൈസൽ മുസ്ലിയെ കുറച്ച് ആളെയും കൂട്ടി പോയിട്ട് കുഴപ്പമുണ്ടാക്കി എന്നാ തോന്നുക. അതിന്റെ മാധ്യമമാണല്ലോ, അപ്പൊ എന്തേലും കിട്ടാൻ കാത്തിക്കണല്ലോ. അതുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണ്, നമ്മൾ തിരിച്ചറിയുക. കുപ്രചാരങ്ങളിൽ നമ്മൾ പെടാതിരിക്കുക. ഒരു ചോദ്യം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്ത ജിന്ന് ബാധ, അടിച്ചിറക്കൽ, സിഹ്ര് ഒഴിപ്പിക്കൽ തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ റുഖിയ ഷറിയ എന്ന ഓമന പേരിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിന് കേരളത്തിൽ ക്ലിനിക്കുകൾ തുടങ്ങുകയും അതിലൂടെ കോടികൾ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നറിയുന്നു. സക്കരിയ മൗലവിയാണ് ഇതിന്റെ നേതൃത്വം എന്നും ഞങ്ങളുടെ ഈ പ്രദേശത്ത് യാസിർ മദനിയാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്നും അറിയാൻ സാധിച്ചു. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയിക്കണം. പേരെഴുതിയിട്ടില്ല. പേരെഴുതൂല, ഈ വക ചോദ്യം കൊടുക്കുന്നവൻ പേരെഴുതൂല. കാരണം പേരെഴുതിയ യാസിർ മദനി വേണ്ടി നാട്ടുകാരാണ്, സ്വാഭാവികം പിറ്റേ അവനെ വീട്ടിൽ ചെല്ലും, എന്താ ചങ്ങ എന്നെ പറ്റി എഴുതി കൊടുത്തു ഇങ്ങനെ. അയാൾക്ക് എന്നോട് ചോദിച്ചാ പോലെ. ഞാൻ പരപ്പനങ്ങാടിയില് ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടുന്ന് എന്നോട് പറഞ്ഞു, ജിന്നിനെ അടിച്ചെടുക്കാന്നുള്ള വാദപ്പ ചതുക്കൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ അടുക്കില്ലല്ലോ, അല്ല യാസിർ മദനിക്കുണ്ട് എന്ന് സിദ്ദീഖ് അൻസാരി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി യാസിറ ഞാനിപ്പൊ വിളിക്കാം, ഉണ്ടോ ഇല്ലേ ചോദിക്ക, ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിടത്തുള്ള യാസറിനോട് യാസർ അത് ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല, അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം, ഞാൻ വിളിക്കട്ടെ ചോദിച്ചു. ആ നിങ്ങളിപ്പോ വിളിക്കണ്ടാർന്ന്, അല്ല ഞാൻ വിളിക്കാം, വേണ്ട ഞങ്ങൾ കുടുംബക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ വിളിക്കണ്ടാർന്ന്. എന്താ ഇപ്പൊ കുടുംബം എന്ന് കരുതിയിട്ട്? ഞാൻ വിളിച്ചു, പക്ഷെ അദ്ദേഹത്തെ അപ്പ കിട്ടിയില്ല. പിന്നെ അദ്ദേഹം തിരിച്ചു വിളിച്ചപ്പോ ഞാൻ നിങ്ങളെ പറ്റി ഇങ്ങനെ ആരോപണങ്ങളാണ് പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ യാസർ എന്നോട് പറഞ്ഞു, അത് സിദ്ദീഖ് അൻസാരി പ്രചരിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയിലായിരിക്കുന്ന. അപ്പൊ രണ്ടുത്തല്ലോ, മറ്റേ പറഞ്ഞ എന്താ, സിദ്ദീഖ് അൻസാരി പറഞ്ഞു, യാസർ പറഞ്ഞു സിദ്ദീഖ് അൻസാരി പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ രണ്ടു ഒന്നാം മനസ്സിലായി. അത്തരം പ്രചാരണങ്ങൾ സഖിയാ സുലായി അടിച്ചിറക്കിയിരുന്നു, അതേപോലെ യാസിറ അടിച്ചിറക്കിയിരുന്നു. എന്തെല്ലാം ഏതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ പറ്റി പറഞ്ഞു നോക്കിയപ്പോ എന്ന പോലെ തന്നെ അതും അല്ലാതൊന്നുമില്ല. മുസ്ലിം സമുദായത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം തുടച്ചു നീക്കിയ ജിന്നുബാധ അത് ശരിയല്ല.
ഉജാരി പുസ്തകം തുടച്ചു നീക്കിയാൽ ജിന്നാൾ നീങ്ങി പോവുക. ജിന്നുബാധ എന്നുള്ളത് ഓരോ മനുഷ്യനെ ശിർക്കിലേക്കും ഗുഫയും കൊണ്ടുപോകാൻ വേണ്ടി ഓര് ചെയ്യുന്ന പണിയാണ് മനുഷ്യന്മാരെ ബാധിക്കുക എന്നുള്ളത്. അതുണ്ട് അല്ലി റസൂലും പഠിപ്പിച്ചതാ. അത് നമ്മളൊക്കെ പാടെ കൂടിയിട്ട് ജിന്നാൾ തുടച്ചു നീക്കിയിട്ടുണ്ടെങ്കിൽ ഓര് പോകൂല. മനുഷ്യ ജിന്നുബാധ രക്ഷപ്പെടാനുള്ള മാർഗമെന്ത്? അത് മുജാരി പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മറവിൽ ഒരുപാട് അന്ധവിശ്വാസ സമൂഹത്തിനുണ്ടായിരുന്നു. ആ അന്ധവിശ്വാസം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. സിദ്ധന്മാരും തങ്ങന്മാരും ബീവിമാരും ഹോജന്മാരും ശൈഖന്മാരും കണക്കന്മാരും പണിക്കന്മാരുമാകുന്ന പിശാചിന്റെ ഏജന്റുമാർ പൈശാചിക പ്രവൃത്തിയിലൂടെ ജിന്നിന്റെയും സിഹറിന്റെയും പേര് പറഞ്ഞിട്ട് സമുദായത്തെ ദുരുപയോഗം ചെയ്യുന്ന രീതിയുണ്ടായപ്പോൾ അത് ശരിയല്ല എന്ന് മുജാഹിദ് പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏകദേശം ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ ഇരിക്കുന്ന പല ആളുകളും ഒരു കാലത്ത് അത്തരം അന്ധവിശ്വാസത്തിന് പിന്നെ പോയോല, പിന്നെ ബോധ്യപ്പെട്ട് മാറിപ്പോന്നോല. ഈ വിശദീകരണം എല്ലാം ഉണ്ടായിട്ട് ഇവർക്കാർക്കും തോന്നിയിട്ടില്ല, എന്നാ പിന്നെ പഴയ കാലത്ത് നമ്മൾ പോയി നിന്ന തങ്ങളടുത്തേക്ക് ഇനിയും പോകാം എന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ ഒന്നും കൂടി ഉറപ്പായി, അന്ന് തങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് കേട്ടപ്പോൾ പോന്നു. ഇപ്പൊ മനസ്സിലായി ആ തങ്ങൾ ശൈത്താന്റെ ഏജന്റ, അപ്പൊ ഏതാനും പോകാൻ പാടില്ല മനസ്സിലായി. തങ്ങൾക്ക് പോയി രോഗം സുഖമായി എന്ന് പലരും പറയുന്നു, അവിടെ പോയിട്ട് മെച്ചമുണ്ടായി എന്ന് പറയുന്നു. നമ്മൾ ഒരു കാലത്ത് പറയാം അങ്ങനെ ഉണ്ടാവില്ല, രോഗം സുഖാവൂല, മറ്റോ നമ്മുടെ സുഖമായി എന്റെ അനുഭവമാണ്, പിന്നെ ആവൂലാണ്ട് കാര്യം. പക്ഷെ ഇപ്പൊ മനസ്സിലായി അത് പൈശാചികമാണ്, ആ തങ്ങൾ ശൈത്താന ഏജന്റ് ആണ്. അതുകൊണ്ട് നേരത്തെ പല ഇസ്തിംതായിന്റെ ഭാഗമായിരിക്കാം അത്. അതുകൊണ്ട് സുഖം ആയാലും വേണ്ടില്ല, ആയില്ലെങ്കിലും വേണ്ടില്ല, ആ വഴിക്ക് നമ്മളില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞപ്പോ ഒന്നും കൂടി ഉറപ്പായി അങ്ങോട്ട് പോകാൻ പാടില്ല. അന്ധവിശ്വാസത്തിലേക്ക് പോകുകയല്ല ചെയ്തത്, ഇത് അന്ധവിശ്വാസമാണെന്ന് ഇപ്പൊ കൃത്യമായി കാര്യകാരണ സഹിതം ബോധ്യപ്പെട്ടു. പണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് നമ്മൾ കേസറ്റിൽ നിന്ന് കേട്ട് ബോധ്യപ്പെട്ടു എന്നല്ലാതെ ഇപ്പൊ എന്തുകൊണ്ട് അന്ധവിശ്വാസം, പിന്നെയും എന്താ അവിടെ പോയിട്ട് മെച്ചണ്ടാവുന്നത് എന്നും കൂടി ഇപ്പൊ പറഞ്ഞു. അപ്പൊ എന്തായാലും പോകാൻ പറ്റൂല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പൊ അന്ധവിശ്വാസം തുളച്ചിരിക്കുന്നതെല്ലാം ഉണ്ടോ, അത് ഇന്നും അവിടെ തന്നെയാണ്. അതൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ നമ്മളൊക്കെ ഉള്ള കാലത്തോളം ഇൻഷാല്ല സമ്മതിക്കില്ല. പക്ഷെ അതിന്റെ മറവിൽ ഉള്ള വിശ്വാസം നിഷേധിക്കാനോട്ട് പറ്റൂല. ജിന്നുബാധ ഇല്ല എന്ന് പറയുന്ന മനുഷ്യന്മാർ, സിഹർ ബാധിക്കില്ലെന്ന് പറയുന്നവർ, കണ്ണേറില്ലെന്ന് പറയുന്നവർ, അത് ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്. അതിന്റെ മറവിൽ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൂടാ. അതിന് അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച പ്രതിവിധിയുണ്ട്, അതേ നമ്മൾ സ്വീകരിക്കാവൂ. അല്ല, റുഖ്യ ശറിയ എന്നുള്ളത് ഒരു പുതിയ സാധനമൊന്നുമല്ല. ഇപ്പൊ ഈ ഫെബ്രുവരി 15 അടങ്ങിയ ശബാബിൽ കാണാം ഒരു പരാമർശം. 2011 റുഖ്യ ശറിയ എന്ന അപൂർവ വസ്തുവിനെ ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടി ഇറക്കീന. ശബാബില് ഈ ഫെബ്രുവരി 15 റുഖ്യ ശറിയ സാധനത്തിന് നൂലുമെ കെട്ടിയിട്ട് ആകാശത്ത് നിന്ന് ഇറക്കി കൊടുന്നു. എഴുതിയാര? അബ്ദുറഹ്മാൻ ഇരുവേറ്റി. ഈ റുഖ്യ ശറിയ ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, സ്വഹേബത്ത് ചെയ്തതാണ്, അഹ്ലുസ് അംഗീകരിച്ചതാണ്. നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞ 100 കാലം അത്രയും അംഗീകരിച്ചു പോന്നതുമാണ്. അതിനപ്പുറം പുതിയ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അത് കൊണ്ടുവന്ന അപ്പൊ വിമർശിക്കുകയും ചെയ്യാം. അതിനെ പേ ക്ലിനിക്ക് എവിടെ ഉണ്ടാക്കിയിട്ടില്ല. ചില മനുഷ്യന്മാർക്ക് പൂതിണ്ട് എവിടെയും ക്ലിനിക്ക് ഉണ്ടാക്കിയെങ്കിൽ, പക്ഷെ അത് തൽക്കാലം നടക്കൂല, തൽക്കാലം നടക്കൂല. ഇനി ക്ലിനിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യത ഒന്നുകിൽ അനസ് മുസ്ലിം ഉണ്ടാക്കി കൂടായി കഴിഞ്ഞാ. എന്റെ മൂപ്പർക്ക് അങ്ങനെയൊക്കെ കുഴപ്പമില്ല എന്നുള്ള വാദമുണ്ട്. ജിന്നുമായി സംസാരിക്കാൻ പ്രശ്നമില്ല എന്നൊക്കെയുള്ള വാദം മൂപ്പർക്കുണ്ട്. നമ്മൾ പറഞ്ഞു അനസേ അതും പാടില്ല. അനസ് മുസ്ലിയാദപ്പിന് ജിന്നു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് എന്താ സുഹൃത്തേ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞു അനസേ അതും കുഴപ്പമാണ്, അതും കുഴപ്പമാണ്. കാരണം ശിർക്കിലേക്കുള്ള വസീലയാണ് അത്. ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് ജിന്നു സുഹൃത്ത് ഉണ്ടാകാനേ പാടില്ല, ഓനെ കൂടെ നടക്കാനേ പാടില്ല, വിശേഷം ചോദിക്കാനേ പാടില്ല. അങ്ങനെ ജിന്ന് സുഹൃത്താകാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോവുക വേണ്ടത്. അനസ് മുസ്ലിം പറഞ്ഞതോ അല്ല, സുഹൃത്തുണ്ടെങ്കിൽ ഒപ്പം നടക്കുമ്പോ സുഖല്ലേ എന്നൊക്കെ ചോദിക്കാം. ആ ചോദ്യം ശിർക്കിലേക്കുള്ള വസീലയാണ്, ആ ചിന്ത ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഇപ്പൊ ഇവിടെത്തി. ഇപ്പൊ അനസ് മുസ്ലിം എന്താ പറഞ്ഞത്? ജിന്നുകൾ വേച്ചമാതിരി മോശക്കാരൊന്നുമല്ല, ജിന്ന അഭൗതികമാണ്, അഭൗതികമായി സഹായിക്കും എന്ന് പറഞ്ഞ അള്ളാഹുന്റെ നിലവാരത്തിലേക്ക് ജിന്നിനെ കൊണ്ടുപോയി അവരോധിച്ചു. അതന്നെ ശിർക്ക്. ഈ ശിർക്കിക്ക് എത്തുന്ന പറഞ്ഞത് അത് അവസീയത്തു ശിർക്ക്. ആ ചിന്ത ഈ ശിർക്കിലേക്ക് എത്തിക്കും. അതിപ്പൊ എത്തി. അനസ് മുസ്ലിം ആക്കൾ ഇപ്പോൾ കേട്ടോളി അന്ന് പറഞ്ഞ ആ ഒരു വിശദീകരണം. ജിന്ന അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല.
അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരാൾ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്നെ, സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചത് കൊണ്ട് ശിർക്കാവുകയുമില്ല. അപ്പൊ കണ്ടോ, ജിന്ന് സുഹൃത്തുണ്ടാവുകയും സുഹൃത്തിനെ കൂടടക്കുകയും ചെയ്ത് എന്താ സുഹൃത്തെ വിശേഷം, സുഖല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അഭൗതികമല്ല, അത് ശിർക്കാവുകയുമില്ല. അത് പറഞ്ഞാ പോരാ, പക്ഷെ ശിർക്കിലേക്കുള്ള വസീലയാകും. അത് ശിർക്കാവില്ല, പക്ഷെ ശിർക്കിലേക്കുള്ള വസീലയാകും. അത് ആകുമെന്ന് അനസ് മുസ്യാർ എന്ന ആളിലൂടെ തന്നെ നമുക്ക് ബോധ്യമായി. ആദ്യം ഇത് പ്രസംഗിച്ചു, നമ്മളൊക്കെ മനസ്സിലാക്കിയത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇപ്പൊ എന്തായി, മൂപ്പര് പറഞ്ഞു ജിന്ന ഭൗതികമാണ്. വിചിന്തനത്തിൽ എഴുതി ജിന്നിന്റെ സഹായം അഭൗതികമാണ്. ഫെബ്രുവരി 22 വിചിന്തനത്തിൽ കാണാം ജിന്ന